ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹണി. അപ്പൊ ഞാൻ ഇന്ന് ബ്രെഡ് റോൾസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോ എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ നല്ലപോലെ ചൂടാവുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം. അതിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലപോലെ കൊത്തി അരിഞ്ഞ വലിയ ഉള്ളി തന്നെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം. ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ഉള്ളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കാണ്. അപ്പൊ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലക്കൂട്ടെല്ലാം ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അര ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടുകൊടുക്കാവുന്നതാണ്. ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ തന്നെ വേവിച്ചു വെച്ച ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഇട്ടുകൊടുക്കുന്നത്. നല്ലപോലെ ഉടച്ച ശേഷമാണ് ഇട്ടുകൊടുക്കുന്നത്. ശേഷം ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കച്ചപ്പ് കൂടി ഇട്ടുകൊടുക്കുകയാണ്.
ഇനി അവസാനമായി ഞാൻ മല്ലിയില കൂടി ഇട്ടുകൊടുക്കുകയാണ്. ഇതൊരു ആഫ്രിക്കൻ മല്ലിയിലയാണ്, ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ നട്ടു വളർത്തിയതാണത്. അവസാനമായി കറിവേപ്പില കൂടി എല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണിയാൻ വെക്കാം. തണിഞ്ഞ ശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഒരു പ്ലേറ്റിലായി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അറ്റങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊരു മുട്ടയാണ്, ഇതിൽ ഉപ്പ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ബ്രെഡിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്യാണ്. കാരണം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒത്തിരിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രെഡ് കയ്യിൽ വെച്ച് നല്ല പോലെ അമർത്തി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം. അപ്പം തന്നെ ബ്രെഡെല്ലാം വളരെ സോഫ്റ്റായി കിട്ടും. നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ കാണാം എത്ര മാത്രം സോഫ്റ്റാണെന്ന്. ഇനി ഇതിൻ്റെ നടുക്കിലായി നമ്മളുടെ മസാലക്കൂട്ട് വെച്ചുകൊടുക്കാം. എന്നിട്ടിത് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കാം. ഇനി ഇത് എഗ്ഗിലേക്ക് മുക്കിയെടുക്കാം. അതിൻ്റെ പുറം ഭാഗത്തൊക്കെ സ്പൂണ് കൊണ്ട് ആക്കി കൊടുക്കാം. ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മുടെ ആ നനഞ്ഞ കൈകൊണ്ടല്ലാതെ മറ്റൊരു സ്പൂണ് വെച്ച് ബ്രെഡ് ക്രംസ് എല്ലാം അതിൻ്റെ മുകളിലേക്കായി ഇട്ടുകൊടുക്കാം. ഇല്ലെങ്കിൽ ബാക്കി ക്രംസൊക്കെ കട്ട പിടിച്ചു പോവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒത്തിരി അധികം ഓയിൽ ചൂടാവാതെ നോക്കാം. ഒത്തിരി ചൂടായിട്ടാണ് നമ്മളത് ഇടുന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു മിനിമം ചൂടിൽ പരമാവധി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് വെച്ചുകൊടുക്കാം. അപ്പൊ നമുക്കിനിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാം. ഞാനിത് ഇലയിലാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.